എല്ലാ കൂട്ടുകാർക്കും ബാൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറ്റിക്കുരുമുളകുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ കുറ്റിക്കുരുമുളകിൻ്റെ റീപോട്ടിംഗ് വീഡിയോ. ആ ഒരു കുരുമുളക് എത്രത്തോളം വളർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കുറ്റിക്കുരുമുളക് മുളപ്പിച്ചെടുക്കാം, അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ അത് നട്ട് പരിപാലിക്കാൻ കഴിയും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവരും ഇതൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം അറിയിക്കുക. ഇതാണ് നമ്മൾ മുന്നേ റീപോട്ടിംഗ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ബുഷ് പെപ്പർ. ഇതിൽ നല്ല രീതിയിൽ തന്നെ തിരിയിട്ട് വന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ബുഷ് പെപ്പർ വീട്ടിൽ വളർത്തിയെടുക്കാൻ കഴിയും. എല്ലാവരും ഇത്തരത്തിലൊരു ബുഷ് പെപ്പർ നടാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതാ, ഇതിൽ നല്ല രീതിയിൽ തന്നെ കായ്കൾ പിടിച്ചു വന്നിട്ടുണ്ട്. ബുഷ് പെപ്പറിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് വർഷത്തിൽ 365 ദിവസവും നമുക്ക് എന്താണ് കായ് പറിച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കുറഞ്ഞ സ്ഥലം മതി നമുക്ക് കുറ്റിക്കുരുമുളക് വളർത്താനായിട്ട്. ഈ ഒരു ഏപ്രിൽ മാസത്തിൽ തന്നെ നമുക്ക് നമ്മുടെ കുരുമുളക് തൈകൾ വേര് കിളിർപ്പിക്കാനായിട്ട് ഒരുക്കാവുന്നതാണ്. അത് നമുക്ക് തിരുവാതിര ഞാറ്റുവേലയിൽ നടാനായിട്ടും സാധിക്കും. ബുഷ് പെപ്പറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അതിന് ഓരോ തലപ്പുകൾ വന്നുകൊണ്ടിരിക്കുമ്പോഴും അതിൽ ഓരോ തിരികൾ ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം കുരുമുളക് ഇതിൽ നിന്നും പറിച്ചെടുക്കാൻ കഴിയും. നമ്മൾ ഈ ഒരു ബുഷ് പെപ്പറിന് വളമായിട്ട് നൽകുന്നത് ചാണക സ്ലറിയാണ്. അത് നല്ല രീതിയിൽ തന്നെ നേർപ്പിച്ചെടുത്തതിന് ശേഷം രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും. അതുപോലെ തന്നെ അടുക്കളയിൽ നിന്നുമുള്ള പച്ചക്കറി വേസ്റ്റുകളോ മറ്റോ ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാറുണ്ട്. ഇത്തരത്തിൽ ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു ബുഷ് പെപ്പർ നല്ല രീതിയിൽ തന്നെ വളരാനായിട്ടും കായ് പിടിക്കാനായിട്ടും സഹായിക്കാറുണ്ട്. നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇതിന് പരിചരണം നൽകിയാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കുറ്റിക്കുരുമുളകിൽ നിന്നും വിളവ് ലഭിക്കുന്നതാണ്. നമ്മുടെ പരിചരണത്തിന് അനുസരിച്ചിരിക്കും ആ ഒരു ചെടിയുടെ വളർച്ച. നമ്മൾ ഈ ഒരു ബുഷ് പെപ്പർ നട്ടിരിക്കുന്നത് ഗ്രോ ബാഗിലാണ്. സ്ഥലപരിമിതിയുള്ള എല്ലാവർക്കും ഈ ഒരു ബുഷ് പെപ്പർ നടാവുന്നതാണ്. അതായത് മരങ്ങളോ മറ്റോ ഇല്ലാത്തവർക്ക് അത് പടർത്തിവിടാനും മറ്റും പാടായിരിക്കും. അപ്പോൾ അതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് നടാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു ബുഷ് പെപ്പർ. തൈകൾ കൊണ്ടുവന്ന് ഇത്തരത്തിൽ ഗ്രോ ബാഗുകളിൽ നട്ടുപിടിപ്പിച്ചാൽ മതിയാകും. ഗ്രോ ബാഗിൽ ഇത് നടുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിന് വളം നൽകാനും വളരെ ഈസിയാണ്. അതിൻ്റെ വളങ്ങൾ അതിൽ തന്നെ ഉണ്ടാവുകയും ബുഷ് പെപ്പറിൻ്റെ വളർച്ച നല്ല രീതിയിൽ തന്നെ നടക്കുകയും ചെയ്യും. അല്ലാതെ നമ്മൾ പുറത്ത് നടുന്ന ചെടികളാണെങ്കിൽ അതിന് നൽകുന്ന വളങ്ങൾ മറ്റു ചെടികൾ വലിച്ചെടുക്കുകയും അതിൻ്റെ വളർച്ച മുരടിച്ചു പോവുകയും ചെയ്യാറുണ്ട്. നമ്മൾ നട്ടിരിക്കുന്ന ബുഷ് പെപ്പർ ആ ഒരു ഗ്രോ ബാഗിലോ ചാക്കിലോ നിറഞ്ഞ് വളർന്നു കഴിയുമ്പോൾ നമ്മളത് അതിനേക്കാൾ വലിയ ഒരു ഗ്രോ ബാഗിലേക്ക് മാറ്റി നടേണ്ടതാണ്. അങ്ങനെ നമ്മൾ മാറ്റി നട്ടിട്ടില്ലെങ്കിൽ പിന്നീട് ആ ചെടികൾ നശിച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട്. ഈ ഒരു ബുഷ് പെപ്പറിൻ്റെ റീപോട്ടിംഗ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ തുടക്കത്തിലെ വീഡിയോ, അതിൻ്റെ ലിങ്ക് നമ്മൾ ഐ ബട്ടണിൽ കൊടുക്കുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. നമ്മൾ കിളിർപ്പിച്ചെടുത്ത ആ ഒരു ബുഷ് പെപ്പർ ഈ ഒരു ഗ്രോ ബാഗിലേക്ക് നട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 2 മാസത്തോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രത്തോളം അധികം ഈ ഒരു ബുഷ് പെപ്പർ നല്ല രീതിയിൽ തന്നെ വളർന്നിട്ടുണ്ട്. അതിൽ കായ് പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് വളരെ വിജയകരമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കൃഷി തന്നെയാണ് ബുഷ് പെപ്പർ. എല്ലാവരും ഇതൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക.
നമ്മുടെ മരത്തിൽ പടർത്തി വിടുന്ന കുരുമുളകിൽ നിന്നും നമുക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് കുരുമുളക് ലഭിക്കുന്നത്. എന്നാൽ ബുഷ് പെപ്പറിൽ നിന്നും നമുക്ക് വർഷത്തിൽ 365 ദിവസവും കുരുമുളക് ലഭിക്കും. കാരണം അതിൻ്റെ പുതിയ തലപ്പുകളിൽ ഓരോന്നിലും പുതിയ കുരുമുളക് തിരികൾ വന്നുകൊണ്ടേയിരിക്കും. അതാണ് ബുഷ് പെപ്പർ കൊണ്ടുള്ള നേട്ടം. നമുക്ക് എപ്പോഴും കുരുമുളക് പറിക്കാനായിട്ട് ലഭിക്കുന്നതാണ്. ഒരു 5 ബാഗ് ബുഷ് പെപ്പറെങ്കിലും നമ്മുടെ വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് കടയിൽ നിന്നും കാശ് കൊടുത്ത് കുരുമുളക് വാങ്ങേണ്ടതായിട്ട് വരുന്ന ആവശ്യമേ ഇല്ല. ഇത്തരത്തിൽ നമ്മൾ മരത്തിലേക്ക് പടർത്തി വിടുന്ന കുരുമുളകിൽ നിന്ന് ഒരു കായ്കൾ ലഭിക്കണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ബുഷ് പെപ്പറിൽ നിന്നും അതിൻ്റെ വിളവ് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ബുഷ് പെപ്പർ ആകുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തന്നെ കുരുമുളകുകൾ പറിച്ചെടുക്കാം. മരത്തിൽ പടർത്തി വിടുന്ന കുരുമുളകാവുമ്പോൾ നമുക്ക് ആരുടെയെങ്കിലും സഹായം തേടേണ്ടതായിട്ട് വരും, ഈ ഒരു കുരുമുളക് പറിച്ചെടുക്കാനോ മറ്റോ. അങ്ങനെ വരുമ്പോൾ നമുക്ക് കറക്റ്റ് ടൈമിൽ ഈ ഒരു കുരുമുളക് പറിച്ചെടുക്കാൻ സാധിക്കുകയില്ല, അത് കേട് വന്ന് നശിച്ചു പോവുകയും ചെയ്യും. ആ ഒരു പ്രശ്നം നമുക്ക് ബുഷ് പെപ്പർ വളർത്തുന്നതിലൂടെ പരിഹരിക്കാനും സാധിക്കും. ഇന്നത്തെ നമ്മുടെ തിരക്ക് പിടിച്ച ജീവിത സാഹചര്യത്തിൽ ഈ ഒരു ബുഷ് പെപ്പർ തന്നെയാണ് ബെറ്റർ. കാരണം നമുക്ക് എളുപ്പത്തിൽ പരിപാലിക്കാം, അതിനെ വള്ളികൾ കെട്ടിക്കൊടുക്കാനോ മറ്റോ നടക്കേണ്ടതായിട്ട് വരുന്നില്ല. എല്ലാവരും ഒരു ബുഷ് പെപ്പർ തൈയെങ്കിലും തട്ട് പിടിപ്പിക്കാനായിട്ട് ഒന്ന് ശ്രമിക്കുക. നമ്മുടെ ബുഷ് പെപ്പറിൻ്റെ ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് അറിയിച്ചു തരിക എന്നുള്ളതായിരുന്നു ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.